ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. അപ്പൊ ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതാണ് ഇങ്ങനെ ഒരു കോളത്തിൽ വന്നേക്കണ, വീട്ടിൽ തന്നെയാണ് ഞാനിപ്പോ. രാവിലെ KSEB എന്നാണ് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ മാസത്തെ നിങ്ങളെ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ അടച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി 9 നിങ്ങളുടെ വീട്ടിലെ കറണ്ട് കട്ടാവെന്ന് പറയുന്ന മെസ്സേജ് വന്നേക്കണം. എന്നിട്ട് നമ്മളോട് വിളിച്ചു ചോദിക്കാനായിട്ട് അവരൊരു വാട്സപ്പ് ഒരു കസ്റ്റമർ കെയർ നമ്പർ തന്നിട്ടുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും എന്തായാലും ഇതിനകത്ത് വിളിക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു ഫേക്ക് ആണോ എന്ന് സംശയമുണ്ട്. സംശയമില്ല, ഫേക്ക് ആണ്. അപ്പോൾ ഇത് ശരിക്കൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്, കാരണം ഇത് അറിയാൻ പാടാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉടനെ ഇതിനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇതിങ്ങനെ വാട്സപ്പിൽ അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ കസ്റ്റമർ കെയർ നമ്പറോട് ചിലപ്പോൾ ആ നമ്പറോട് വിളിച്ചു നോക്കി ഞാൻ കഴിഞ്ഞ മാസം ബില്ല് അടച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വിളിച്ചേക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടല്ല ആദ്യം വിളിക്കേണ്ടത്. നമുക്ക് എല്ലാ മാസവും വീട്ടിലോട്ട് KSEB ഒരു ബില്ല് തരേണ്ടത്. ഇതാണ് ബില്ല്, കറണ്ട് ബില്ല്. ഇതിപ്പോൾ ഓരോ സ്ഥലത്തും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും മുകളിൽ 1912 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് KSEBയുടെ കസ്റ്റമർ കെയർ നമ്പറാണ്. നമ്മൾ ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറിലോട്ട് വിളിക്കുന്നത് തൊട്ട് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഒറിജിനലായിട്ട് KSEBയുടെ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ചിട്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ ഒന്ന് പറഞ്ഞു നോക്കാം എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് KSEBയിലോട്ട് വിളിച്ചു നോക്കാം, അവരെന്താ പറയണത് നോക്കാം. വന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു നോക്കാം, ഞാൻ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അവർ ചെക്ക് ചെയ്യാൻ പറയാം. നമുക്ക് വിളിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് KSEBയുടെ 1912 എന്നുള്ള കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടാ അവരെന്താ പറയണത് നോക്കാം. നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ സ്പീക്കർ ഫോൺ ഇടാം. ഒന്നടിച്ചേക്കാം. വൈദ്യുതി കടത്തും സംബന്ധമായ പരാതികൾക്ക് 1 ഡയൽ ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് സംബന്ധമായ വിവരങ്ങൾക്കും പരാതികൾക്കും 2 ഡയൽ ചെയ്യുക. വൈദ്യുതി ബിൽ സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് 3 ഡയൽ ചെയ്യുക. അപകടങ്ങളും അടിയന്തര സാഹചര്യങ്ങളും അറിയിക്കുന്നതിനായി 4 ഡയൽ ചെയ്യുക. കസ്റ്റമർ സപ്പോർട്ട് ഇല്ലേ, മറ്റു സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് ഹലോ സാർ, നമസ്കാരം. എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഡിയർ കൺസ്യൂമർ, യുവർ ഇലക്ട്രിസിറ്റി പവർ വിൽ ബി ഡിസ്കണക്റ്റഡ് ടു നൈറ്റ് 9:30 PM. അങ്ങനെ കാണിച്ചിട്ട് ഒരു കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. അവർ രണ്ട് വ്യത്യസ്തമായ നമ്പറൊക്കെ കൊടുത്തിരിക്കണം. അപ്പോൾ ആക്ച്വലി ഞാൻ പൈസ അടച്ചാണ്. അപ്പോൾ എൻ്റെ കൺസ്യൂമർ നമ്പർ ഒന്ന് പറയുകയാണെങ്കിൽ സാറിന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഫേക്ക് ആണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ? എന്തായാലും നമ്പർ ഇതാണ്, 573. ലാസ്റ്റ് നമ്പർ മാത്രം മതിയോ? ഇത് എറണാകുളത്ത് തൃക്കാക്കര സെക്ഷൻ ആണ്. അതെ, 1573. അതെ അതെ, ആ നമ്പറിലാണ്, അത് ആ പേരിലാണ്. ശരി ശരി, ഓക്കെ, താങ്ക് യു, താങ്ക് യു, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ കേട്ടല്ലോ, അപ്പോൾ ഇതാണ് KSEB എന്ന് പറയുന്നത്. പക്ഷേ അവർ എന്തായാലും നമ്മളോട് നമ്പറൊന്നും ചോദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നമ്പറൊന്ന് സൈബർ സെല്ലിലോട്ട് കൊടുത്തിട്ട് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം നല്ലതായിരിക്കും. കാരണം KSEB പോലൊരു വലിയൊരു പ്രശസ്തമായ സ്ഥാപനമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ ഇതിനകത്തൊന്ന് പറഞ്ഞേക്കാം. ഇതിനകത്ത് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്നത് 6295723526. ആ ഒരു നമ്പറാണ് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇവർ നമുക്ക് വാട്സപ്പ് അയച്ചിരിക്കുന്ന നമ്പർ 9154242411, അങ്ങനെ ഒരു നമ്പറിൽ നിന്നാണ് വാട്സപ്പും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തായാലും അവഗണിക്കുക തന്നെ വേണം. നമുക്കിത് അറിയാം ഇത് ഫേക്ക് ആണെന്ന്. പക്ഷേ ഇത് അറിയാൻ പാടാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതൊരു വീട്ടമ്മയുടെ ഇത് പൈസ പോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇതിനകത്തുള്ള കസ്റ്റമർ കെയർ നമ്പറിലൊക്കെ വിളിക്കുന്നത് തൊട്ട് മുമ്പായിട്ട് KSEBയുടെ ഒറിജിനൽ യഥാർത്ഥ കസ്റ്റമർ കെയർ നമ്പറിൽ എന്തായാലും നിങ്ങൾ വിളിക്കുക. അപ്പോൾ ഈ 1912 എന്നുള്ള നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ അതിനകത്തൊന്ന് വിളിച്ചു നോക്കുക. എന്നിട്ട് അതിനകത്ത് വിളിച്ചിട്ട് കൺസ്യൂമർ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊരു രാത്രിയാണ് കട്ട് ചെയ്യുന്നവർ പറയുന്നത്,
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പവർ സപ്ലൈ വിൽ ബി ഡിസ്കണക്ടഡ് ടു നൈറ്റ് 9:30 എന്നാണ് പറഞ്ഞത്. അപ്പൊ രാത്രി 9:30 KSEB ഒന്നും അങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. കാരണം അങ്ങനെ ഒരു ചട്ടം അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി ഒന്നും മറ്റൊന്ന് കട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് KSEB തന്നെ വിളിച്ച് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഉടനെ ഓടി ഇതിനെ ഈ മെസ്സേജിന് റിപ്ലൈ അയക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. അത് എല്ലാവർക്കും അല്ല, കുറെ ആൾക്കാർക്കൊക്കെ അറിയാം, കുറെ ആൾക്കാർക്ക് അറിയാം. അപ്പൊ പക്ഷെ അറിയാൻ പാടില്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത് ഫ്രണ്ട്സ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തോളം ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വിഷയവുമായി പതിവ് പോലെ തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റ.